Hi friends, ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങിനെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ലേഡി മാൻഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് ബോഡിയിൽ നിന്ന് ഈ ബ്ലൗസ് ഇടുന്ന ആളുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവാണിത്. ഫുൾ ലെങ്ത്ത് 15, ചെസ്റ്റ് 39. 39 എടുത്തത് നമ്മളെ കൈക്കുഴീൻ്റെ ചുറ്റും ടേപ്പ് ചുറ്റി എടുക്കുന്ന അളവ്, കൈക്കുഴി രണ്ട് കൈക്കുഴി ചുറ്റും ചെസ്റ്റിൻ്റെ ആ ഭാഗം വരുന്ന അളവിനെയാണ് എടുത്തിരിക്കുന്നത്. ടേപ്പ് ചുറ്റിയിട്ട് വേസ്റ്റ് റൗണ്ട് 34. ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ലെങ്ത്ത് എവിടെ അവസാനിക്കുന്ന എടുപ്പിൻ്റെ ഭാഗത്ത് അവിടുത്തെ അളവ്. ഷോൾഡർ 13, സ്ലീവ് റൗണ്ട് ലെങ്ത്ത് 16, സ്ലീവ് റൗണ്ട് 10, നിപ്പിൾ പോയിൻ്റ് 10. ഇത്രയാണ് നമുക്ക് ബ്ലൗസ് എടുക്കാൻ അളവ് വേണ്ടത്. ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ലൈനിങ് ലെങ്ത്ത് 15 മാർക്ക് ചെയ്യുക. ഷോൾഡർ നമുക്ക് 6.5 ആണ്, ആ 6.5 മാർക്ക് ചെയ്യുക. ബ്ലൗസിന് നമ്മളൊരു 1/4 ഇഞ്ച് കൂട്ടുമൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ 40 ഉള്ളവർക്ക് ഇവിടുന്ന് എടുക്കേണ്ടത് 6.5 ആണ്. ആ 6.5 എടുത്താൽ മതി, അതിൻ്റെ കൂടെ കൂട്ടലൊന്നും വേണ്ട. 6 ആം ഹോൾ എടുക്കും. എന്നിട്ട് നമ്മൾ ബ്രസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് 9.75 ആണ്. 39 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ബോഡി നിന്ന് എടുത്തുകൊണ്ട് 1/4 ഇഞ്ച് കൂട്ടിയെടുക്കും നമ്മളതിന്. അപ്പോൾ 10 ഇഞ്ച് വരും, പ്ലസ് സീം അലവൻസ് 1/2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് വരെ മാർക്ക് ചെയ്യുക. അതിന് കൂടുതൽ മാർക്ക് ചെയ്യരുത്, ലൈനിങ്ങും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ സൈഡിൽ രണ്ട് സൈഡിലും പൊന്തി നിൽക്കും, ഒരു ഷേപ്പ് ബ്ലൗസിൻ്റെ ഒരു ഫിറ്റ്നസ് ഇല്ലാതാവും. അതുകൊണ്ട് ഈ 2 ഇഞ്ചാണ് മാക്സിമം ലൈനിങ് ബ്ലൗസിന്. അതിൽ നിന്ന് കഴിച്ച് വിടുമ്പോഴത്തേന് നമുക്ക് ഈ ബ്ലൗസ് തന്നെ കീറിപ്പോവും. ഈ 2 ഇഞ്ചൊക്കെ ധാരാളമാണ് ഒരു ബ്ലൗസിന്. ഇനി 1 ഇഞ്ച് മുകളിലേക്ക് എടുക്കുക ആം ഹോളിൻ്റെ അവിടെ നിന്ന്, എന്നിട്ട് അതിലേക്ക് ഷേപ്പ് ചെയ്യുക. ഇത്രയാണ് ബ്ലൗസിനൊക്കെ. ഇനി നെക്ക്, നെക്ക് ഈ 39 ഉള്ളവർക്ക് എടുക്കേണ്ടത് 3 ഇഞ്ച് കണ്ട. അപ്പോൾ ഇവിടെ വന്ന ഇത് 3.5 വരും, ഇവിടെ ഒരു 1/4 ഇഞ്ച് പോവും, ഇവിടെ ഒരു 1/4 ഇഞ്ച് പോവും. 3 ഇഞ്ചാണ് നമുക്കിവിടെ ഷോൾഡർ നിൽക്കുക. ഇനി ഈ കഴുത്ത് ഇറക്കം കൂട്ടുകയാണെങ്കിൽ ഇത് 8 ഇഞ്ച് വരെയും ഈ നെക്ക് ഇത് ഷോൾഡർ മതി. ഇതിന് മേലെ നമ്മൾ 9 ഓ 8.5 ഓ ഒക്കെ കൂട്ടുന്നതിനനുസരിച്ച് 1/4 ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ വെക്കുന്ന ബ്ലൗസ് എടുക്കുന്ന വ്യക്തിയുടെ നെക്ക് നോക്കിയിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. ഇതിപ്പോൾ നോർമലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് ഓക്കെ, ഫാഷൻ കൂടുതൽ നല്ല ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ അവർ നെക്ക് എത്രയാണ് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ഷോൾഡർ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതിൽ 8 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. മൂന്ന് ഇഞ്ച് ഇവിടെ, നമ്മൾ ബാക്ക് യു എടുക്കുമ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ അകലത്തിൽ വന്നിട്ട് പിന്നെ ഈ കഴുത്തിലേക്ക് വരണം. എങ്കിലേ നമുക്ക് ഈ ബ്ലൗസ് ഇടുമ്പോൾ ഒരു കറക്റ്റ് യു ആയിട്ട് വരില്ല. നമ്മൾ ഈ വരയ്ക്കുന്ന അടിക്കുന്ന പോലെ ആയിരിക്കില്ല ബോഡിയിലിടുമ്പോൾ. ബോഡി ഇടുമ്പോൾ ഇവിടെ വിരിയും, അപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് പോകും കഴുത്ത്. അതിനാണ് നമ്മൾ ഇവിടെ ഒരു കുഴിവ് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് യു ആയിട്ട് നമ്മുടെ ബോഡിയിൽ പതിഞ്ഞ് നിൽക്കും. ഇത്രയാണ് ബാക്ക് പീസ് കട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്കിത് മാക്കി, ഇവിടെ നമ്മൾ സൈഡിൽ താഴെ ഒന്നും ചെയ്യുന്നില്ല, ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിനെയൊക്കെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ചെസ്റ്റിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുന്ന ഭാഗം പിന്നെ വെച്ചിട്ട് കൊടുക്കുക. ബാക്കായി ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് നമ്മൾ ഇതിന്
ലൈനിങ് ഉള്ളതുകൊണ്ട് 1 ഇഞ്ച് എടുത്താൽ മതി. ഇപ്പോൾ ലൈനിങ് ഇല്ലാത്താണെങ്കിൽ 1.5 ഇഞ്ച് എടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്യും. ഇത് 1 ഇഞ്ച് നമ്മൾ അടിച്ച് മറിച്ചിടുന്നുണ്ട്. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത് 16. പതിനാറ് പ്ലസ് അടിത്തുമ്പ ചേർത്ത് 1/2 ഇഞ്ച് ചേർത്തി 16 1/2 എടുക്കുക. നമുക്ക് ബ്രസ്റ്റ് കിട്ടിയത് 9 1/4 ആണ്. 9 1/4 എന്ന് 1 ഇഞ്ച് ലെസ് ചെയ്യുക, അപ്പോൾ 8 1/4. ആ 8 1/4 ആണ് നമ്മൾ ആം ഹോളിന് വേണ്ടി എടുക്കേണ്ട അകലം, സ്ലീവിൻ്റെ അകലം വരുന്നത്. നമുക്ക് മനസ്സിലുള്ള ബ്രസ്റ്റ് നമ്മൾ എത്രയാണോ എടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ച് ലെസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഞാൻ എടുത്തത് 9 1/4 ആണ്. 9 1/4 എന്ന് 1 ലെസ് ചെയ്യുമ്പോൾ 8 1/4. ആ 8 1/4 ഇവിടെ എടുത്തു. ഇനി നമ്മൾ ഈ 9 39 12 ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഇത് ഏകദേശം എല്ലാവർക്കും 3 1/2 3 1/4 അതൊക്കെ തന്നെ ആയിരിക്കും അളവ് വരിക. അപ്പോൾ ഞാൻ ഇവിടെ 3 1/4 എടുത്തു. ഇനി നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യും. ഈ 1 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നത്? ഞാൻ പണ്ട് ഇവിടുന്ന് ഇങ്ങനെ കൂർമിച്ച് പോവാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഷേപ്പ് എടുക്കുക. താഴെ നമുക്ക് വേണ്ടത് 10 ആണ്. 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക പ്ലസ് 1/2 ഇഞ്ച്. ഇനി ഇതിനെ വരച്ചു കൊടുക്കുക. ഇതിനെ ജോയിൻ്റ് ചെയ്യും. നമ്മൾ ഈ എടുത്ത പോയിൻ്റ് നിന്നാണ് നമ്മൾ വെട്ടുന്ന പോയിൻ്റിലേക്ക് ജോയിൻ്റ് ചെയ്യുക. അടിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് നോക്കുക, അതന്നെ ഇവിടെ എടുക്കുക. ഇപ്പോൾ 1 1/2 വരിൻ്റെ ആ 1 1/2 ഇവിടെ എടുക്കുക. ഇതാണ് നമ്മൾ അടിക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ കുഴിച്ച് വെട്ടുമ്പോൾ ഇവിടെ നിന്ന് 1/4 ഇഞ്ച് എടുത്തിട്ട് കുഴിച്ച് നമ്മളിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഈ പോയിൻ്റ് ഈ അടിക്കുന്ന ഈ പോയിൻ്റിലേക്ക് എത്തും. ഇപ്പോൾ സ്ലീവിൽ മാത്രമേ നമ്മൾ കുഴിച്ചെടുക്കുകയുള്ളൂ. ഫ്രണ്ട് ഭാഗം അത് ഈ പോയിൻ്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കടക്കരുത്. ഇത് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ബാക്ക് പീസിനെ ഈ കട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടൊക്കെ കൈക്കൂടി ഒരേപോലെയാണ്. ഇനി ബാക്ക് പീസിനെ മാറ്റി വെച്ച് നമുക്കതിൽ ഫ്രണ്ട് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ കഴുത്തിറക്കം എല്ലാവർക്കും വരേണ്ടത് 6.5. അതെ, ഈ ഒരു അരിക്ക് നമുക്ക് മാറ്റാം. ഇതില്ല, ഇവിടെ നിന്നാണ് നമ്മുടെ ഇത് കഴുത്തും ബോഡി പാർട്ടും മാർക്ക് ചെയ്യുന്നത്. ഈ 6.5 മാർക്ക് ചെയ്തതിലേക്ക്
ഇപ്പോഴും യു വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് 5 ഇഞ്ച് വരയ്ക്കും വന്നതിന് ശേഷം വേണം യു താഴെ വേണം വളച്ച് കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇതിലേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കഴുത്ത് കുടുങ്ങിയിട്ട് ബ്ലൗസ് ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇറക്കി കൊണ്ടുവന്നതിന് ശേഷം വേണം ചെരുവ് കൊടുക്കാൻ. ഇനി നമുക്ക് നിപ്പിൾ പോയിൻ്റ് എടുക്കണം. നമ്മുടെ നിപ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞത് ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ച് ടേപ്പ് വെച്ച് കൊണ്ടെടുക്കണം. 10 ആയിരുന്നു, ആ 10 മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ടക്ക് ഇടുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ടോട്ടൽ എത്ര എടുത്ത് നോക്കുക, 13. അപ്പോൾ ഇവിടെ 13 നിന്ന് 1.5 ഇഞ്ച് ലെസ് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 11.5. ബാക്ക് പാർട്ട് നമ്മൾ അതേമാതിരി 1 ഇഞ്ച് ലെസ് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ടിൽ 1.5 ഇഞ്ചും ബാക്കിൽ 1 ഇഞ്ച് ലെസ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ചെരുവായിട്ട് വരച്ചു കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് കിട്ടി നമുക്ക്. ഈ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൽ നമുക്ക് ടക്ക് മാർക്ക് ചെയ്യണം. ടക്ക് മാർക്ക് ചെയ്ത് നമ്മളിവിടെ പോയിൻ്റ് ആദ്യം ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പോയിൻ്റിൽ നിന്ന് 2 സൈഡിലേക്കും 1.25 ഇഞ്ച് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ഇഞ്ചാണുള്ളത്, 2.25 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 എടുത്താൽ മതി. ഒരുപാട് മുകളിൽ കയറുമ്പോൾ നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1.5 ഇഞ്ച് കുറച്ച് നമ്മൾ പോയിൻ്റ് എടുക്കുക. ഒരു 36 വരെയുള്ള കപ്പാണെങ്കിൽ നമുക്ക് 3 ഇഞ്ച് ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക. ഇതിപ്പോൾ കുറച്ച് ഞെഞ്ഞ് വിരിവ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ഇറക്കി വേണം നമ്മളിത് പോയിൻ്റ് എടുക്കാൻ. ഈ മാർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്റർ കാണുക എത്ര ഉണ്ട് നോക്കുക. ഇപ്പോൾ 5, ഇപ്പോൾ 2.5 പ്ലസ് ഒരു 1/4 ഇഞ്ചും കൂടി താഴത്തേക്ക് എടുത്തതിന് ശേഷം 2 ഇഞ്ച് ഇത് മാർക്ക് ചെയ്യുക സ്ട്രൈറ്റ് ആയിട്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 2 ഇഞ്ച് ഇങ്ങനെ ക്രോസായിട്ട് ആം ഹോളിൻ്റെ അവിടേക്ക് പിടിക്കുക. അത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ എത്രയാണോ ഉള്ളത് അത് അങ്ങനെ നമ്മൾ ടക്കിടാൻ എടുക്കുക. ഇവിടെ 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാവണം. ഇവിടെ അതേമാതിരി 2.5 ഇഞ്ച് ഗ്യാപ്പ്. അങ്ങനെയാണ് നമ്മൾ ഈ കപ്പിനെ ഇതാക്കുന്നത്. ഇതുപോലെ അടുത്ത സൈഡും മാർക്ക് ചെയ്യുക.
നോച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡ് മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത്രയാണ് നമ്മുടെ ബ്ലൗസിൽ മാർക്ക് ചെയ്യാനുള്ളത്. ഇനി ഇതെങ്ങനെ ഇനി ബാൻഡ് കട്ട് ചെയ്യാം. ബാൻഡിൻ്റെ അകലം നമ്മൾ എടുക്കുന്നത് 10 ഇഞ്ചാണ്. മുപ്പത്തി നാലാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 ആകുമ്പോൾ 8 കിട്ടും. തയ്യൽ തുമ്പ് രണ്ടും ചേർത്തിട്ട് 10 എടുക്കേണ്ടത്. ഇനി മുകളിലേക്ക് നമ്മളിവിടെ എടുക്കേണ്ടത് 4.5 ഇഞ്ച്. ഇവിടെ 4.5 എടുത്ത 1/2 ഇഞ്ച് കുറച്ച് ഇവിടെ എടുക്കുക. 4 ഇതിൻ്റെ സെൻറ്റർ കാണാം. ഇവിടെ 4 എടുക്കുമ്പോൾ ഇവിടെ 3.5. ഇത് ജോയിൻ്റ് ചെയ്യും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ബാൻഡ് റെഡി. ഇനി നമുക്ക് ഫ്രഷ് പീസിൽ എങ്ങനെയാണ് ലൈനിങ് വെച്ച് കട്ട് ചെയ്യണമെന്ന് നോക്കാം. സ്ലീവ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സ്ലീവ് ഒരു സ്ലീവ് എടുത്ത് ഇനി ഫോൾഡ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കണം. ഉള്ളിൽ ചെറുതായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ലീവ് ചെറുതും വലുതും ആവും, വണ്ണം കിട്ടില്ല. ഇത്രയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ബോർഡ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ ബോർഡ് വേണ്ട, ഇത്രയ്ക്ക് മതി ബോർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ച് എന്നുള്ളത് കുറയ്ക്കുക. നമ്മൾ ഇവിടെ നിന്ന് അടിച്ച് മറിച്ചിടാനേ പോകണം. അപ്പോൾ 1/2 ഇഞ്ച് മതി സ്ലീവ്. സീം അലവൻസ് അത് നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ച് മാർക്ക് ചെയ്തെടുക്കുക. എനിക്ക് ഇത്രയും വലിയ ബോർഡ് വേണ്ടാന്നുള്ളത് കൊണ്ടാണ് ഞാൻ മേലെ കയറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഇവിടെ നിന്നും കാര്യമായിട്ട് മാർക്കണം. അതൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ശരിയാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ നമുക്ക് സ്ലീവായി. ഇനി ഇതിൽ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം.
ഫ്രണ്ട് പീസ് നമ്മൾ വെച്ച് നോക്കുക, കറക്റ്റായി കിട്ടുന്നുണ്ടോ. ഇത്രയും നമുക്ക് കിട്ടൂ. പിന്നെ ഇങ്ങനെ വെച്ചിട്ടെടുക്കുകയാണെങ്കിലും ബാൻഡ് നമുക്ക് ഇവിടെ നിന്നെടുക്കാം. ഇങ്ങനെ ഫ്രഷ് പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്നത് കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ലൈനിങ്ങിൽ തന്നെ വരണം. ലൈനിങ്ങാണ് നമ്മുടെ കറക്റ്റ് അളവ്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് കൂടുതൽ തുണി നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിത് അടിച്ചു കഴിഞ്ഞ ശേഷമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്യാം. എപ്പോഴും ലൈനിങ് ആയിരിക്കണം നമ്മുടെ കറക്റ്റ് അളവ്. ഫ്രഷ് പീസ് കറക്റ്റ് അളവെടുത്ത് ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഷ് പീസിൽ എന്തെങ്കിലും ജോയിൻ്റ് പിന്നെ തുമ്പ് തികയാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ തുണി ചില തുണികൾ ഇങ്ങനെ പിന്നി പിന്നി വരും, അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അത് കൂടുതൽ തുണി ഈ ഫ്രഷ് പീസിലെടുക്കുക, ലൈനിങ് കറക്റ്റ് അളവെടുക്കുക. ഇന്ന് നമ്മൾ കട്ടിങ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. എല്ലാവരും അത് നോക്കി കട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ട് വരാം. താങ്ക് യു.